പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നോമ്പുകാല ചിന്തകളിലേക്ക് സ്വാഗതം. യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങളാവട്ടെ ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിന് അടിസ്ഥാനം. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിൻ്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും, നിൻ്റെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെയാവും. ദൈവ വചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, നോമ്പുകാലത്ത് മാത്രമല്ല നമ്മുടെ ജീവിതകാലം മുഴുവനും ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയണമെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്തു ചെയ്യണം എന്ന് ഇവിടെ എടുത്തു പറയുകയാണ്. ഒരു വാക്യം പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. സ്നേഹമുള്ളവരെ, നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ, അത് പത്രമാസികകളിലാവാം, നമ്മുടെ ചുവരുകളിൽ കാണുന്ന പരസ്യങ്ങളാവാം, അത് ടെലിവിഷനിലൂടെ വരുന്ന വാർത്തകളാകാം, എപ്പോഴും ഈ ദുർഭാഷണവും കുറ്റാരോപണവും വളരെയധികം കാണുന്നുണ്ട്. പല യുദ്ധങ്ങൾക്ക് പോലും കാരണമായി തീരുന്നത് ഈ കുറ്റാരോപണങ്ങളും ദുർഭാഷണങ്ങളുമല്ലേ? എത്രയോ നുണകൾ പറഞ്ഞു പരത്തുന്നു, എത്രയോ നുണകൾ പറഞ്ഞു പരത്തിയ ഒരുപാട് അക്രമങ്ങളിലേക്ക് നയിക്കുന്നു, കൊലപാതകങ്ങളിലേക്ക്. രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതകൾക്ക് പോലും ഇപ്രകാരമുള്ള കുറ്റാരോപണങ്ങളും ദുർഭാഷണങ്ങളും കാരണമായി തീരുന്നു. ദൈവം നൽകിയ വലിയൊരു ദാനമാണ് സംസാരിക്കാനുള്ള കഴിവ്, പരസ്പരം ആശയം പങ്കുവയ്ക്കാനുള്ള കഴിവ്. സത്യം പ്രഘോഷിക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് സംസാര ഭാഷ നൽകിയത്, സംസാരിക്കാനുള്ള കഴിവ് നൽകിയത്. പക്ഷേ പലപ്പോഴും സത്യം പ്രഘോഷിക്കുന്ന പകരം സത്യം വളച്ചൊടിക്കാനും നുണ സത്യമായി അവതരിപ്പിക്കാനും ഈ നാവ് തന്നെ കാരണമായി തീരുന്നു. ഇന്ന് വലിയ സാധ്യതകളാണല്ലോ നമുക്ക് മാധ്യമങ്ങൾ നൽകിയിരിക്കുന്നത്. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണുന്നു, കേൾക്കുന്നു. ഇവിടെ നോമ്പുകാലത്തിൻ്റെ ചൈതന്യമായിട്ട് എടുത്തു പറയേണ്ടത്, പ്രത്യേകമായി എടുത്തു പറയുന്നത്, കുറ്റാരോപണവും ദുർഭാഷണവും ഒഴിവാക്കുക. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാതിരിക്കുക. തെറ്റ് ഒരിക്കലും സത്യമായി പ്രചരിപ്പിക്കാതിരിക്കുക. അയൽക്കാരനെതിരെ ദുരാരോപണങ്ങൾ കൊണ്ടുവരാതിരിക്കുക. സംസാരത്തിൽ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ ആഹ്വാനം, ദൈവത്തിൻ്റെ വചനം പ്രവാചകനിലൂടെ പറയുന്നതാണ്, നമ്മൾ നമ്മുടെ സംസാരത്തിൽ ശ്രദ്ധയുള്ളവരായിരിക്കണം. നമ്മൾ നന്മയെ പറയാവൂ. നന്മ കാണാനും നന്മ പറയാനും നന്മ ചെയ്യാനുമുള്ള ആഹ്വാനമാണ് നോമ്പുകാലത്ത് നൽകുന്നത്. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കരുണാവാനായ ദൈവമേ, അങ്ങയെ സ്തുതിക്കുകയും അങ്ങയെ സ്വീകരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും സത്യം മാത്രം പറയാനും ആ നാവുകൊണ്ട് അനേകരെ താങ്ങാനും തളർന്നവർക്ക് സൗഖ്യം നൽകാനും അനേകരെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.